നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ പുതിയൊരു ഓലപ്പാമ്പുമായി ഇറങ്ങിയിട്ടുണ്ട് ഇത് കുറച്ച് വിഷം കൂടിയ ഓലപ്പാമ്പാണ് ഇത് ഉറപ്പായിട്ടും കൊത്തും ഇത് കൊത്തിയാൽ പിന്നെ വീണാ വിജയനും പിണറായി വിജയനും രക്ഷയില്ലെന്നാണ് സംഘികളുടെയൊക്കെ ഫേസ്ബുക്ക് പേജ് പരിശോധിച്ചാൽ കാണാൻ പറ്റുന്നത് പിന്നെ പുതിയ ഓലപ്പാമ്പിന്റെ പിന്നിൽ അല്ലെങ്കിൽ ആരാണിതിന്റെ ഉപജ്ഞാതാവ് ഉടമയെന്ന് ചോദിച്ചാൽ അതാണ് ബഹു കേമം കേരള രാഷ്ട്രീയത്തിലെ പൊതു അല്ലെങ്കിൽ പൊതു വിഴുപ്പായിട്ടുള്ള പി സി ജോർജ് പി സി ജോർജിന്റെ ആ വിഴുപ്പിൽ ഉണ്ടായ സന്തതി ഷോൺ ജോർജ് ആണ് പുതിയ ഓലപ്പാമ്പുമായി ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത് അത് ഉയർത്തിക്കാട്ടിക്കൊണ്ടിപ്പോ മാതൃഭൂമി ഉൾപ്പെടെയുള്ള സംഘി ചാനലുകളൊക്കെ അങ്ങ് ആഘോഷിക്കുകയാണ് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ പല ഓൺലൈൻ പേജുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുതിയ ഓലപ്പാമ്പ് പഴയ ഓലപ്പാമ്പ് പോലെയല്ല ഇത് ഉറപ്പായിട്ട് ഇവരുടെ അത്താഴം മുടക്കുമെന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത് ഒരു ചുക്ക് സംഭവിക്കില്ല ഇപ്പോ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് ശേഷം കേന്ദ്ര രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ രണ്ടായിരത്തി മുതൽ മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണാ വിജയൻ ആരംഭിച്ച എക്സാലോജി കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണെന്നാണ് പറയുന്നത് അതായത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെയൊക്കെ വേണ്ടത്ര രീതിയിൽ ആഘോഷിച്ച് അത് വേണ്ടത്ര രീതിയിൽ ഒത്തില്ല എന്നറിഞ്ഞപ്പോ ചുരുട്ടിയെടുത്ത് നേരെ പോക്കറ്റ് വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു വേറെ ഒരു വഴിയും കിട്ടില്ലല്ലോ എന്തെങ്കിലും ഒരെണ്ണം പിണറായി വിജയനെതിരെയോ മകൾക്കെതിരെയോ കിട്ടിയെങ്കിൽ നമുക്ക് ആഘോഷിക്കാമെന്ന് പറയുമ്പോഴാണ് ഇപ്പോ ഒരു പുതിയ സംഭവം അന്വേഷണം പ്രഖ്യാപിച്ചത് അതായത് ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇതിന്റെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് എക്സാലോജിക്കുമായിട്ട് നേരത്തെ കരിമണൽ കമ്പനിയായിട്ടുള്ള ആ ഇടപാടുകളെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്താൻ പോകുന്നു നടത്തുന്നേ നല്ല ഊർജിതമായി നടത്തും ഒരു കുഴപ്പമില്ല കാര്യം നടത്താതിരിക്കല്ലേ നടത്തിയിട്ട് വേണം നിങ്ങൾ വന്ന് ഡയലോഗ് അടിക്കാനായിട്ട് അല്ലാതെ ആ നടത്താൻ പോകുന്ന പ്രതിരോധത്തിലായ പ്രതിസന്ധിയിലായ ആര് കഴിഞ്ഞ കുറെ കാലമായിട്ട് കുരുക്കു മുറക്കുന്നു പ്രതിരോധത്തിലാക്കുന്നു പ്രതിസന്ധിയിലാക്കുന്നു ഉത്തരം മുട്ടി സി പി എം ഇങ്ങനെ പലതരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സി പി എം പ്രതിസന്ധി സൃഷ്ടിച്ചു എന്ന് സ്വയം ആശ്വസിക്കുന്ന മാപ്രകളും അല്ലെങ്കിൽ മാപ്രകളിലൂടെ ഈ വാക്ക് കേട്ട് വല്ലാത്ത ആശ്വാസത്തിലേക്ക് അമരുന്ന കുറെ സംഘികളും കുങ്ങികളും കഴിഞ്ഞ കുറെ കാലമായി ഈ നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളല്ലാതെ ഏതെങ്കിലും ഒരു സിംഗിൾ വിഷയം ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ അപ്പോ പുതിയത് പുതിയത് കൊണ്ടുവരിക മാപ്രകളിലൂടെ വാർത്തയായിട്ട് പുറത്തു കൊണ്ടുവരിക ഒരു വ്യക്തിയെ വല്ലാതെ ഇപ്പോ അവഹേളിക്കുക സമൂഹത്തിന്റെ മുന്നിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കുക ഇത് മാത്രമാണ് ഇവരുടെ ആവശ്യം അല്ലാതെ ഇത്രയും വലിയ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പേര് കേട്ടവരൊക്കെ ഈ നാട്ടിലുണ്ടായിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച കമ്പനി ഏകദേശം നഷ്ടത്തിലായി രണ്ടായിരത്തി ഇരുപതിൽ അത് ഒരു കമ്പനിയാണ് ആ സ്ഥാപനം ഏകദേശം നാല് വർഷത്തിന് ശേഷം അന്വേഷിച്ച് ഇനിയിപ്പോ വീണ വിജയനെ അങ്ങ് തൂക്കി കൊല്ലൂ എന്നാണ് പറയുന്നത് എന്നിട്ട് പോയാൽ മതി മനസ്സിലായോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇപ്പൊ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നു ബാക്കി നോക്കാൻ കാര്യങ്ങൾ നോക്കാം എന്നാലും സംഘത്തെ വെക്കുന്നു മലയാളത്തിൽ തന്നെ ഞാൻ ശരി ശരി ഇതൊക്കെ നമ്മൾ കൊറേ കണ്ടതല്ലോ ബാക്കി ലീഡർഷിപ്പ് പറയും കൊറേ കണ്ടതാണല്ലോ ഇപ്പൊ ഇലക്ഷൻ വരുന്നുണ്ടല്ലോ ഓക്കെ ഡയലോഗ് അടിയൊക്കെ കൂടുതൽ അടിക്കാതെ പോയി ചെയ്തു കാണിക്കുക അതാണ് എന്താ അല്ലാതെ ഈ ഓലപ്പാമ്പ് ഇറക്കി വിട്ടിട്ടുണ്ട് ഇപ്പൊ കൊത്തും ഇപ്പൊ കൊത്തും കുറെ കാലം കൊണ്ട് കൊത്തയല്ലോ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ നാടോ ഇല്ലാതെ ഓരോ ദിവസവും ഓരോന്ന് കൊണ്ടുവന്ന് പറയും ഒരു ദിവസം ഈ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്ന് പിണറായി വിജയനെതിരെ എന്ത് ഇറക്കി വിടാം ഇന്ന് പിണറായി വിജയനെതിരെ വാർത്ത എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും കുടുംബത്തിനെതിരെ വാർത്ത ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയുള്ള വല്ലാത്ത ഗവേഷണത്തിലാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കാര്യം നമ്മൾ തന്നെ കാണുന്നതാണ് ഇതേ സന്ദർഭത്തിൽ തന്നെ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ബി ജെ പി നേതാവിൻ്റെ മകളുടെ കല്യാണത്തിന് ഗുരുവായൂർ പോലൊരു ഒരു പൊതു ക്ഷേത്രത്തിൽ വെച്ച് പന്ത്രണ്ട് കല്യാണങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഒരു ആഡംബര കല്യാണം നടക്കാൻ പോവുകയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ജീവിച്ച ഈ സുരേഷ് ഗോപി എന്ന ജനപ്രതിനിധി ഒപ്പം ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്ന വിശ്വഗുരു ഇവർക്ക് ഈ നാട്ടിലെ തന്നെ ജനങ്ങളുടെ കല്യാണം മാറ്റി വെച്ചുകൊണ്ട് കല്യാണം കൂടാനായിട്ടുള്ള അവസരം ഉണ്ടാക്കുന്ന വിഷയം ഇവർക്ക് ചർച്ചയല്ല നീതി കേടല്ല അത് സാധാരണക്കാരായ വ്യക്തികളോട് കാണിക്കുന്ന ഒരു തരത്തിലുള്ള നെറുകേടുമാണെന്ന് ഇവർക്ക് തോന്നുന്നുമില്ല ഇവരാണ് പുതിയ കഥയുമായിട്ട് വരുന്നത് പിണറായി വിജയൻ ഇതോടുകൂടി പെടുമെന്നാണ് പറയുന്നത് കുറെ നിങ്ങൾ പെടുത്തിയതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടം തൊട്ട് സ്വപ്നയെ ഇറക്കിയ കാലഘട്ടം തൊട്ട് തുടങ്ങിയ ചർച്ചകളാണ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ നിങ്ങൾ നടത്തി കഴിഞ്ഞിട്ട് ഇത് സംഭവിക്കുമെന്ന് ഈ സമൂഹത്തിനോട് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം അത് നിയമപരമായിട്ടോ അല്ലെങ്കിൽ അത് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ അതേപടി ഏത് വിഷയത്തിലാണ് നിലനിൽക്കുന്നത് ഒന്നും നിലനിൽക്കുന്നില്ല കുറച്ചു ദിവസം നിങ്ങൾ ഒരു വാർത്ത ഇങ്ങനെ സൃഷ്ടിച്ച് പുറത്തേക്ക് വിടും കുറച്ച് ദിവസം ചർച്ച ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒന്നും നിലനിൽക്കാത്തൊരവസ്ഥ അത് തന്നെയാണ് ഇത്രയും കാലം സംഭവിച്ചിട്ടുള്ളത് അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അപ്പോ ആരുടെ കാര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഒരു വ്യക്തിയെ നിരന്തരം സമൂഹത്തിന്റെ മുന്നിൽ അധിക്ഷേപിക്കാൻ പല കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വരുമ്പോൾ അതിനെ അതേപടി പിന്താകാനാണ് ഈ സമൂഹം നിൽക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് കാര്യം ഇവർക്കൊന്നും ബോധമില്ലാത്ത കുറെ ആൾക്കാരാണ് നമ്മളൊരു കഥ പണ്ടത്തെ പോലെ ചൂണ്ടയിൽ അറിഞ്ഞങ്ങ് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് ആഘോഷിക്കും നാളത്തെ വെണ്ടയ്ക്ക് നിരത്തി കഴിഞ്ഞാൽ എല്ലാവരും ഇത് കണ്ണടച്ച് വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയെന്നെ കാലമൊക്കെ മാറി ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതെന്താ ഒരു വ്യക്തിയുടെ കുടുംബത്തിനെതിരെയും ഒരു വ്യക്തിക്കെതിരെയും മാത്രം നിരന്തരം ഇങ്ങനെ വാർത്ത ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അതാണ് ഈ നാട്ടിലെ സവർണ ഗൂഢാലോചനയുടെ ഒരു തന്ത്രമെന്ന് പറയുന്നത് അതായത് അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന സകല മേഖല മാധ്യമ മേഖല ആയിക്കോട്ടെ രാഷ്ട്രീയ മേഖല ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് അവർക്ക് സ്വാധീനമുള്ള മേഖലകൾ ഉപയോഗിച്ച് അത് ഈ കേന്ദ്ര സർക്കാരിന്റെ കീഴിലിരിക്കുന്ന ഓരോ അന്വേഷണ ഏജൻസിയിൽ നിയന്ത്രിക്കുന്നവരോ അല്ലെങ്കിൽ പേരുകാരോ ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും അങ്ങനെയുള്ള ഒരു വലിയ ഗൂഢാലോചന സംഘം ആ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഭയപ്പെടുത്താമെന്നോ ഭീഷിപ്പെടുത്താമെന്നോ കരുതിയാൽ അതിൽ പിണറായി വിജയൻ പറഞ്ഞ ഒറ്റ വാചകമേ ഉള്ളൂ മടിയിൽ കനമുള്ളവൻ വഴിയിൽ പേടിച്ചാൽ മതി അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ ഈ ഓലപ്പാമ്പ് ആരോപണമൊന്നും കൊണ്ടുവന്ന് അവിടെ യേശാമെന്ന് വിചാരിക്കല്ലേ ീറിപ്പോ നിങ്ങളുടെ റേഷൻ കാർഡും കളസവും എന്ന് മാത്രമേ പറയുന്നുള്ളൂ